കളിക്കാൻ പോകുന്ന മറിച്ച് പോയതാ എന്റെ മോനെ. എവിടുണ്ടെങ്കിൽ എന്റെ മോനെ കൊണ്ട് തന്നാ മതി എനിക്ക്. അവ പറഞ്ഞ ആരും ഒന്നും പറയത്തില്ല എന്റെ പൊട്ടു പോലെ എന്ന് കണ്ടാണ്ടെങ്കിലും പറയാ. പക്ഷെ ഈ കുഞ്ഞുങ്ങള് ക്രിമിനലാ. ക്രിമിനൽ എന്ന് പറഞ്ഞാൽ ദൃശ്യം സിനിമയിൽ ഓരോ ഭാഗങ്ങൾ പോലെയാണ് ഇവരിത് ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾ. കാര്യം കൂടെ നടന്നിട്ട് ഇവന്മാർ രണ്ടര ദിവസമാണ് നമ്മളെ ഒളിച്ചു വെച്ചത്. ആ ഈ രണ്ടര ദിവസം വേണ്ടായിരുന്നു ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടാൻ. അഥവാ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ കിട്ടാൻ ഈ രണ്ടര ദിവസം വേണ്ടായിരുന്നു. ഇവന്മാർ വല്ലാത്തൊരു കുട്ടികളായി കുട്ടികൾ. അമ്മ പ്രാന്തിയായി പോകും. അതുകൊണ്ട് ചോദിച്ചതും ഇല്ല കളിക്കാൻ പോ. എല്ലാ ദിവസവും പനി വന്നാ പോലും ഇവിടെ കിടക്കത്തില്ല. എവിടെ ഉണ്ടെങ്കിലും എന്റെ മോനെ നീ വേണോ കണ്ടാ ഞാൻ ചത്തു പോണാ കണ്ടില്ലെങ്കിൽ കൂട്ടുകാർക്കൊപ്പം കടലിൽ കുളിക്കാനെന്ന് പറഞ്ഞു പോയ 15 വയസ്സുകാരനെ കാണാതായി. 5 ദിവസം പിന്നിടുമ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൊല്ലം വാളന്തുങ്കൽ സൗഹൃദനഗറിൽ നെൽസൺ ബിന്ദു ദമ്പതികളുടെ മകൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ നെബിനെയാണ് കടലിൽ തിരയിൽപ്പെട്ട് കാണാതായത്. കൂട്ടുകാർക്കൊപ്പം പന്ത് കളിക്കാൻ പോയ നെബിനെ പിന്നീട് കാണാതാവുകയായിരുന്നു. വീട്ടിൽ തിരിച്ചെത്താതെ വന്നതോടെ വീട്ടുകാർ കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളോട് തിരക്കിയപ്പോൾ അറിയില്ല എന്നാണ് പറഞ്ഞത്. തുടർന്ന് ഇവർ ബന്ധുവീടുകളിലും സമീപ പ്രദേശങ്ങളിലും അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ബന്ധുക്കൾ ഇരവിപുരം പോലീസിൽ പരാതി നൽകി. പോലീസ് കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളോട് അന്വേഷിച്ചെങ്കിലും നെബിന്റെ ബന്ധുക്കളോട് പറഞ്ഞ മറുപടി തന്നെ പോലീസിനോടും ആവർത്തിച്ചു. നെബിനായി വീട്ടുകാർ പല ഭാഗങ്ങളിൽ തിരച്ചിൽ ആരംഭിച്ചു. നെബിനെ രാവിലെ കളിക്കാൻ കൂട്ടിക്കൊണ്ടുപോയ കൂട്ടുകാരും തിരച്ചിൽ നടത്താൻ വീട്ടുകാരോടൊപ്പം ഉണ്ടായിരുന്നു. എന്നിട്ടും സംഭവിച്ചതെന്താണെന്ന് പോലും കൂട്ടുകാർ പറഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞിട്ടും യാതൊരു തുമ്പും കിട്ടിയില്ല. തുടർന്ന് ഇരവിപുരം CI കൂട്ടുകാരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൂട്ടുകാർ കാര്യങ്ങൾ പറഞ്ഞത്. കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട് കാണാതാവുകയായിരുന്നുവെന്ന് 3 പേരെയും ഒറ്റയ്ക്ക് മാറ്റി നിർത്തിയാണ് ചോദ്യം ചെയ്തത്. ഇവർ ആദ്യം ദൃശ്യം മോഡൽ സിനിമാ കഥയാണ് പോലീസിന് മുന്നിൽ അവതരിപ്പിച്ചത്. ഇത് സംശയത്തിനിടയാക്കി. പോലീസ് കൂട്ടുകാർ പറഞ്ഞ സ്ഥലത്ത് അന്വേഷണം നടത്തിയപ്പോൾ ആളൊഴിഞ്ഞ ഭാഗത്തു നിന്നും നെബിന്റെ സൈക്കിളും വസ്ത്രങ്ങളും കണ്ടെടുത്തു. തുടർന്ന് കോസ്റ്റൽ ഗാർഡിന്റെയും ഇരവിപുരം പോലീസിന്റെയും നേതൃത്വത്തിൽ തെരച്ചിൽ കടലിൽ നടത്തി. എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീട്ടുകാരും മത്സ്യത്തൊഴിലാളികളും തെരച്ചിൽ ആരംഭിച്ചു. ഇരവിപുരം മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരദേശത്തും ആഴക്കടലിലും മത്സ്യത്തൊഴിലാളികൾ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലം വിഫലമായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ നാവികസേനയും തെരച്ചിൽ ആരംഭിച്ചു. എന്താണ് തങ്ങളുടെ മകന് സംഭവിച്ചതെന്നറിയാതെ മാതാപിതാക്കൾ തളർന്നിരിക്കുകയാണ്. കുട്ടികൾ എന്തുകൊണ്ട് ആദ്യം സത്യം മറച്ചുവെച്ചു, നെബിൻ തിരയിൽ അകപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് അവർ ബഹളം വെച്ച് ആളുകളെ അറിയിച്ചില്ല എന്നിങ്ങനെയുള്ള സംശയങ്ങളാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. കൂട്ടുകാരുടെ വീട്ടിലും പോയി ഇവരെ 3 പേരെയും നല്ല രീതിയിൽ ഞങ്ങൾ കണ്ട് സംസാരിച്ചിട്ട് ഇവന്മാർ ഒറ്റ വാക്ക് പറയുന്നതോട് ദൃശ്യം സിനിമയിലെ ഡബ്ബിങ് അവർ ചെയ്യുന്നത്. കാര്യം 4 മണിക്ക് 1 മണിക്ക് ഞങ്ങൾ കണ്ടോളൂ, 4 മണിക്ക് പിന്നെ കളിക്കാൻ വരാമെന്ന് പറഞ്ഞ് 4 മണിക്ക് ഞങ്ങൾ ഇന്ന് കളിക്കാൻ ചെന്നപ്പോൾ ഇവർ അവിടെ ഇല്ല. അങ്ങനെ അവർ തിരിച്ചു വരുന്നു ഈ കമ്മൂണ്ടി വന്നിരുന്ന് കളിച്ചെന്നാൽ ഇവർ വർത്തമാനം പറയുന്നത്, വേറൊന്നും ഇവർ പറയുന്നില്ല. ഞങ്ങൾ ഈ പുള്ളിയുടെ വർത്തമാനം കേട്ട് നമ്മൾ വിശ്വസിച്ച് പൊടി കുഞ്ഞുങ്ങളല്ലേ, എങ്ങനെയൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് ചോദിച്ചിട്ട് ഇവരിതേ പറയുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ 1-2 ദിവസം വരെ ഞങ്ങൾ തിരക്കോട് എടുക്കുക. അങ്ങനെ 3ാമത്തെ ദിവസമാണ് ഈ നമ്മളെ ഈ PMR ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ CSR ഞങ്ങളെ എളുപ്പം ചെല്ലാൻ പറഞ്ഞു. അർജൻറ്റായിട്ട് വേറെ അടുത്തൊന്നും പറയണ്ട, നിങ്ങൾ ഇനി വരാൻ പറഞ്ഞു. 2 പേര് ഞാനും എൻ്റെ അളിയനും കൂടെ പോയി. പോയപ്പോൾ ഇന്നെനിക്ക് സൈക്കിള്, മോൻ്റെ ഡ്രസ്സ്, ചെരുപ്പ് ഇതെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സാറിൻ്റെക്ക് പറഞ്ഞു, സാറേ ഇത് എൻ്റെ ഞങ്ങളെ കുഞ്ഞിൻ്റെ ഡ്രസ്സുകൾ തന്നെയാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾക്ക് അങ്ങോട്ട് ഉറക്കമില്ല. ഞങ്ങൾ 2-3 ദിവസം കടപ്പുറത്ത് തന്നെയായിരുന്നു ഞങ്ങൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.